ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അവക്കാട് കപ്പലിൻ്റെ തിരുവോണ ദിനാശംസകൾ. അപ്പം നമ്മുടെ വീഡിയോസും ചാനലും ഒക്കെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഉത്രാടപ്പാച്ചിലും കഴിഞ്ഞ് തിരുവോണത്തിൻ്റെ സദ്യ കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഞങ്ങൾ വിചാരിച്ച് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കൊണ്ടുവരാം. സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലേ, സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഈ ഒരു വീഡിയോ നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പം സിനിമ അല്ലേ, നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പം ഇന്ന് ഞാനൊരു വ്യത്യസ്തയായിട്ടുള്ള, അല്ലെങ്കിൽ സിനിമകളിൽ കൂടെ നിറഞ്ഞ് ആ സാന്നിധ്യം നമുക്കൊക്കെ അറിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ പോവാണ്. ഏകദേശം നൂറിലധികം തന്നെ സിനിമകളിൽ അവരുടെ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണത്. അപ്പോൾ ആരാന്നാരാന്നാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എന്തായാലും ഞാനാ പറയാൻ പോകുന്നില്ല, അത് സസ്പെൻസാണ്. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. നമസ്കാരം, ഞാൻ രമാദേവി. കോവിഡ് കാലത്തും നമ്മൾ എല്ലാ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ടും നമ്മൾ ഓണം ആഘോഷിക്കുകയാണ്. എല്ലാ മലയാളികൾക്കും ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ് ഓണം, ഓണാഘോഷം. നമ്മൾ എല്ലാ പരിമിതികളും ഉൾക്കൊണ്ട് തന്നെ ഓണാഘോഷം അവരവരുടെ രീതിയിൽ അവരവരുടെ വീടുകളിൽ ആഘോഷിക്കുന്നു. എല്ലാവർക്കും മധുരതരമായ, സമ്പൽ സമൃദ്ധമായ ഒരു തിരുവോണം ദിന ആശംസകൾ അറിയിക്കുന്നു. ആദ്യകാലങ്ങളിൽ നാടകം, നൃത്തസംഗീത നാടകം ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അമേച്ചർ നാടകങ്ങളിലും സജീവമായി. പിന്നെ ഷോർട്ട് ഫിലിമുകൾ ഒക്കെ ചെയ്ത് ആ സമയത്താണ് വടക്കുന്ന ഷാജുൻ കാരിയാൽ സാറിൻ്റെ വടക്കുന്നാഥനിലേക്കൊരു വേഷത്തിനെ വിളിച്ച്, അതിൽ പത്മപ്രിയയുടെ അമ്മയായിട്ടുള്ള കാര്യം മുരളി സാറിൻ്റെ വൈഫ് ക്യാരക്ടർ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നല്ല തുടക്കം തന്നെ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ലാൽ സാറിൻ്റെ പടം അങ്ങനെ ഭയങ്കര ത്രില്ലായിരുന്നു. അതിനുശേഷം കുറേ മുഖ്യധാര സിനിമകളിൽ കുറേ ക്യാരക്ടർ വേഷങ്ങൾ ചെയ്തു ചെയ്യാൻ പറ്റി. അണ്ണൻ തമ്പി, എസ് സി വറോണർ, വലിയങ്ങാടി, ഉസ്താദ് ഹോട്ടൽ, വലിയ, അങ്ങനെ കുറേ ക്യാരക്ടറുകൾ ചെയ്തു. കുറേ ഓഫ് ബീറ്റ് സിനിമകളുടെ ഭാഗമാകാനും പറ്റി. കുറേ അവാർഡ് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 120 സിനിമകളോളം കഴിഞ്ഞിട്ടുണ്ട്. സിനിമ എൻ്റെ പാഷനാണ്. സിനിമ, നാടകമൊക്കെ എപ്പോഴും ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ ഞാൻ കൊണ്ടു നടക്കുന്നു. കുടുംബവും അഭിനയവും ഒന്നിച്ച് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. കുടുംബം, ഹസ്ബൻഡും രണ്ട് മക്കളും. ഹസ്ബൻഡ് നാരായണൻ, അദ്ദേഹം കേരള ഗ്രാമീൺ ബാങ്ക് ചീഫ് മാനേജറാണ്. ഇപ്പോൾ കൽപ്പറ്റ ആറോയിൽ വർക്ക് ചെയ്യുന്നു. വലിയ മോൻ ബാർ പെട്രോളിയത്തിൽ വർക്ക് ചെയ്യുന്നു. അവനും ഭാര്യയും കുഞ്ഞും കോയമ്പത്തൂർ തന്നെയാണ് ഇപ്പോൾ താമസം. 2 കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു വാവയുണ്ട്. വാവ, ഇസാര, മോള്, വർഷ, അവരെയൊക്കെ എപ്പോഴും മിസ് ചെയ്യാറുണ്ട്. അതൊക്കെയുള്ളൊരു ചെറിയ ചെറിയ വിഷമങ്ങളേ ഉള്ളൂ. 2 മോൻ രഞ്ജിത്ത്, അവനിപ്പോൾ ബാംഗ്ലൂര് ഒരു കമ്പനിയിൽ കയറിയിട്ടുണ്ട്. MBA കഴിഞ്ഞാണ്, മാസ് കമ്മ്യൂണിക്കേഷനും കഴിഞ്ഞാണ്. അങ്ങനെ കുടുംബം ഭദ്രമാണ്. ഹസ്ബൻഡ് എപ്പോഴും എനിക്ക് സപ്പോർട്ടീവായി എൻ്റെ കൂടെയുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ പല പ്രതികൂല അവസ്ഥകളെയും തരണം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വരെ എത്തിയെന്ന് തന്നെ പറയാം. ആദ്യകാലങ്ങളിൽ കുറേ സിനിമകളിൽ സജീവമായതിന് ശേഷം ഇടയ്ക്കൊരു എല്ലാ ആർട്ടിസ്റ്റുകളെ പോലെ തന്നെ എനിക്കും ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. അപ്പോൾ അത് സ്വാഭാവികമായിരിക്കാം. പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ സിനിമയിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സിനിമയുടെ രീതികളും മാറി. സിനിമ എപ്പോഴും പുതുമുഖങ്ങളെ വെച്ച് സിനിമയെടുക്കുന്ന ഒരു ട്രെൻഡായി. അപ്പം നമ്മളൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. ആ സമയത്ത് ഞാൻ വെറുതെ ഇരിക്കേണ്ടതെന്ന് വിചാരിച്ച് വെറുതെ ഒരു യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. അങ്ങനെ ഞാൻ യോഗയുടെ 1-2 പ്രൊഫഷണൽ കോഴ്സുകൾ കഴിച്ചു. ടീച്ചേഴ്സ് ട്രെയിനിങ്, ഇൻസ്ട്രക്ടർ കോഴ്സ്, ഗവൺമെൻറ്റിൻ്റെ കുറേ 2-3 കോഴ്സുകളും കഴിഞ്ഞ് ഇപ്പോൾ ഞാനൊരു അംഗീകൃത യോഗ അധ്യാപികയാണ്. സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുത്തിരുന്നു, പഞ്ചായത്തിലൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം കോവിഡ് കാലമായതുകൊണ്ടൊന്നുമില്ല, വീട്ടിൽ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ യോഗയും അഭിനയ ജീവിതവും തമ്മിൽ എനിക്ക് രണ്ടും എന്നെ വളരെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. അഭിനയത്തിലുണ്ടായിരിക്കുന്ന എന്താ പറയുക, ഒരു ചിട്ടയും അഭിനയത്തിലെ നമുക്ക് നമ്മുടെ ഒരു കൈയടക്കം, നമുക്കങ്ങനെ വിവിധ വേഷങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ ഒരു ആത്മധൈര്യം എനിക്ക് യോഗയിൽ നിന്ന് കിട്ടിയതാണ്. യോഗ
വളരെ ഭയങ്കര എക്സ്പീരിയൻസാണ്. യോഗ എല്ലാവരും ചെയ്യണം എന്നാണ് എനിക്ക് പറയാം. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന സിനിമ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു ചലനം ചെറുതൊന്നുമല്ല. ഇന്ന് ലിംഗനീതി അപ്രാപ്യമായിരിക്കുന്ന കാലഘട്ടമാണ്. എന്തിനും സ്ത്രീ പുരുഷ സമത്വം വാക്കുകളിലൂടെ അല്ലെങ്കിൽ പ്രസംഗങ്ങളിലൂടെയോ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. സ്ത്രീ അവൾക്ക് അവളുടേതായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സ്വാതന്ത്ര്യവും എപ്പോഴും നിഷേധിക്കപ്പെടുന്നൊരു കാലഘട്ടം തന്നെയാണ് ഇപ്പോഴും. അതാണ് ഇപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ നമ്മളോട് പറഞ്ഞത്. എവിടെയും ലിംഗനീതി ഇപ്പോഴും അപ്രാപ്യമായ ഒരു കാലമാണ്. അതിനൊക്കെ മാറ്റം വരേണ്ടിയിരിക്കുന്നു. ഓണം ഓ ഇതൊരു സംഭവമല്ലേ. പഠിക്കുന്ന കാലത്തൊക്കെ ഞങ്ങളവിടെ എന്ന് വെച്ചാൽ എടക്കരയിൽ നിന്ന് പുഴ കടന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളിലാണ് വീട്. വീട് കാരപ്പുറം എന്ന് പറയും. മുത്തേടം ഗവൺമെൻറ് ഹയർ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ പ്രദേശത്ത് ഞങ്ങൾക്കൊരു സിനിമ കാണണമെങ്കിൽ ഞങ്ങൾക്ക് എടക്കരയ്ക്ക് വരണം. അപ്പോൾ ഈ പുഴ കടന്ന് വരുന്ന ഞങ്ങൾക്ക് അവിടെ ബസ് റൂട്ടൊന്നുമില്ല. അന്ന് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നടന്നു വരണം. ഓണത്തിനും വിഷുവിനും അച്ഛൻ സിനിമ കാണിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഓണമാവാൻ കാത്തിരിക്കുകയാണ്. ഓണമായാൽ ഭയങ്കര രസ ഭയങ്കര സദ്യ വിഭവങ്ങളൊക്കെ ഉണ്ട്. അച്ഛനും അമ്മയും കൂടി ഒക്കെ തുടങ്ങി അടുത്ത വീട്ടിലുള്ള ഒരു 10-50 പേരിലേറെ എല്ലാ തിരുവോണത്തിനും വീട്ടിൽ ഭക്ഷണം കഴിക്കാനാണ്. അയൽവക്കത്തൊക്കെയുള്ള അയൽവക്കക്കാർ മുസ്ലിങ്ങളാണ്. അവർക്കൊക്കെ നമ്മുടെ ഓണസദ്യ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ആ പായസം കൊടുത്ത് അവർക്കൊക്കെ ഓണ സദ്യയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഒരുങ്ങി ഒരു നടത്താണ്. 2 മണിക്കൂർ നടക്കണം. ഒന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെ ഞങ്ങൾ എടക്കര പോയി. അന്ന് ലാസർ കലാസാഗർ 2 തിയേറ്ററാണ്. ചുങ്കത്ര പ്രിയ അവിടെ എവിടെ എടക്കര ചെന്നിട്ട് ബസ് ഉണ്ടാവും. അങ്ങനെ പോയി സിനിമ കണ്ടിരുന്ന ബാല്യം ഭയങ്കര അനുഭവമാണ്. സിനിമകൾ അന്ന് മുതലേ സിനിമകൾ എന്നും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾ എല്ലാവർക്കും സിനിമ കാണാൻ ഓരോ ഓണവും വിഷയമാണ്. അപ്പം പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ അച്ഛനോട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാം, അച്ഛാ പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ ഒന്ന് ഓണം വരട്ടെ എന്ന് പറയും. അപ്പോൾ ചെറിയ അനിയത്തിമാരെ എടുത്തിട്ട് പോകണം. ഞങ്ങൾ 4 പെൺകുട്ടികളാണ്. ഞങ്ങൾ വലിയൊരു 2 പേരും നടക്കും. ചെറിയ 2 അവർക്ക് ചെറിയ മക്കളാണ്. അവരെ എടുത്ത് നടക്കുമ്പോൾ വേണം. അങ്ങ് എന്ത് ത്യാഗം സഹിച്ചായാലും അന്ന് സിനിമ കാണുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയൊരു ഒരു ഒരു ആഗ്രഹമായിരുന്നു. തീവ്രമായ ആഗ്രഹമായിരുന്നു. പിന്നെ ജീപ്പ് സർവീസൊക്കെ ആയപ്പോൾ പിന്നെ ജീപ്പിൽ പോകാൻ തുടങ്ങി. എന്നാലും നടന്ന് സിനിമ കണ്ട ഒരു ഓർമ്മ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നുണ്ട്. അന്നത്തെ ഓണാഘോഷം നാട്ടുകാരും വീട്ടുകാരിലക്കാരും എല്ലാവരും കൂടി അച്ഛൻ സ്കൂൾ മാഷായിരുന്നു, അമ്മ പോസ്റ്റ് മാഷായിരുന്നു. അപ്പം അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും കൂടി ഓണം ഒരു വലിയ ആഘോഷമായിരുന്നു. സിനിമ കാണാൻ ഇഷ്ടമുണ്ടല്ലോ. ആദ്യം സിനിമ കാണുക, അതുകൊണ്ടാണോ അഭിനയം തനിക്ക് ഇഷ്ടമുള്ള പാഷനാണോ എന്നൊക്കെ മനസ്സിലാക്കിയത് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഒരു സിനിമ നടിയോ യോഗ ആർട്ടിസ്റ്റോ യോഗ ടീച്ചറോ ആയില്ലായിരുന്നെങ്കിൽ രമാദേവി എന്ന വ്യക്തി ആരാമായിരുന്നു? ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ രമാദേവി ഇല്ലല്ലോ. ഏറ്റവും ഇഷ്ടം അഭിനയം തന്നെയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് എനിക്കവിടെ എത്താൻ പറ്റി. പിന്നെ കുടുംബം, സംതൃപ്തമായ നല്ലൊരു കുടുംബം, അതും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇതൊക്കെ കാണാൻ ഇപ്പോൾ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഇപ്പം ഇല്ല. 2-3 വർഷമായി അവർ പോയി 2 പേരും. അതുമാത്രമേ ഒരു വേദനയുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും പിന്നെ സിനിമകളിൽ കുറച്ചുകൂടി സജീവമാവണം. അത് ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ ആഗ്രഹമാണ്. ഒരു അംഗീകാരം കിട്ടണം,
അതൊക്കെയാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് നല്ല വർക്കുകളൊക്കെ വേണ്ടി കാത്തിരിക്കുന്നു. കാത്തിരിപ്പാണല്ലോ ആ ഒരു നമ്മുടെ ഒരു ലക്ഷ്യം. അതാണ് ഒരു സിനിമ അല്ലെ, ഏതൊരു കലാകാരൻ്റെയും കലാകാരിയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് അംഗീകാരമാണ്. എപ്പോഴെങ്കിലും അവരുടെ സ്വപ്നം കാണുന്ന, അവർ സ്വപ്നം കാണുന്ന, അല്ലെ നല്ലൊരു ക്യാരക്ടർ ക്യാരക്ടർ ചെയ്യാൻ കഴിയും, അതിന് എല്ലാവരും ഇഷ്ടപ്പെടുക, അംഗീകരിക്കുക എന്നുള്ളത്. ആ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ഭംഗിയായി സൂക്ഷിച്ച് കാത്തിരിക്കുന്നു. 15 വർഷമായി സിനിമാ ഫീൽഡിൽ വന്നു. 15 വർഷമായിട്ട് എനിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയില്ല. അയ്യോ, ഞാൻ ഇങ്ങനെ, അതായത് അത്രയും കഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾക്ക് ഒരുപാട് രീതിയിൽ ഒക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും തനിക്ക് അർഹിക്കുന്ന ഒരു ക്യാരക്ടർ ഈ കാലയളവിൽ കിട്ടിയില്ല എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടായിരുന്നു. നല്ല ചോദ്യം തന്നെയാണ്. കാരണം നമ്മളെ മലയാള സിനിമയിൽ പൊതുവേ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം ഇല്ലല്ലോ. പിന്നെ ഞങ്ങളൊക്കെ ചെയ്യുന്നത് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സാണ്. അപ്പം നമുക്കൊക്കെ എത്ര ചെയ്യാനുണ്ടാവും, അത് അതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ വരുമായിരിക്കും നല്ല ക്യാരക്ടേഴ്സ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല ക്യാരക്ടർ എപ്പോഴെങ്കിലും വരും. നമുക്ക് ചെയ്തിട്ടുണ്ട്, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ നല്ല വേഷമായിരുന്നു. കുട്ടിക്കാലത്തെ വർഷത്തിലൊരിക്കലൊരു സിനിമ കാണുന്നത് സ്വപ്നം, ഭയങ്കര ആഗ്രഹവും ഇഷ്ടവും ഒക്കെ തന്നെയായിരുന്നു. അതിലുപരി സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ സജീവമായിരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് എല്ലാത്തിനും പങ്കെടുക്കും. കഥാപ്രസംഗം, പിന്നെ നാടകം, പാട്ട്, ഡാൻസ് എല്ലാത്തിനും ഉണ്ട്. എല്ലാത്തിനും സമ്മാനം വാങ്ങിയിട്ട് വീട്ടിൽ വരുമ്പോഴേ അച്ഛനും അമ്മയൊക്കെ അറിയാറുള്ളൂ. നാടകം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നന്ന് ബാലരമയിൽ പുരാണ നാടകങ്ങളുണ്ടാവും. അത് ഞാൻ തന്നെ സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ട രീതിയിലേക്ക് മാറ്റി കൂട്ടുകാരെയൊക്കെ പഠിപ്പിച്ച് നാടകം അവതരിപ്പിച്ച് ബെസ്റ്റ് നടിക്കുള്ള അവാർഡും ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡും വാങ്ങിയ 5ലോ 6ലോ ആണ്. അപ്പം അന്നേ ഉണ്ട് ഉള്ളിൽ അഭിനയം. 4 പെൺകുട്ടികളാണ്, ഞാൻ മൂത്തതാണ്. അപ്പോൾ പഠിക്കുക 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 ഇത് തന്നെ. പക്ഷേ എനിക്കാണെങ്കിൽ സ്കൂൾ യുവജനോത്സവങ്ങളിലെ സമയം അടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കപ്പുറതിയില്ല. എല്ലാത്തിനും പങ്കെടുക്കുക, പിള്ളേരെ സംഘടിപ്പിക്കുക, പാട്ട്, ഗ്രൂപ്പ് ഡാൻസ്, ഇത് കഥാപ്രസംഗത്തിന് ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിലേക്കൊക്കെ നമുക്ക് അതിന് അനുകൂലമായൊരു അന്തരീക്ഷം പൂർണ്ണമായിട്ടില്ലെങ്കിലും തീവ്രമായ ആഗ്രഹം കൊണ്ട് മാഷന്മാരൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പോണ്ട, അല്ല അന്ന് അതൊക്കെ ഉണ്ടായിരുന്നു. പൂവട്ടിയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ ചേമ്പിന്റെ ഇല ഇങ്ങനെ കുമ്പിള് കുത്തി പൂ പറിക്കാൻ പോയിരുന്നു. ഇതിപ്പോ അതൊന്നും ഇല്ലല്ലോ, പൂ വാങ്ങിക്കാൻ കിട്ടുന്നു. ഇപ്പൊ നമുക്ക് ഒന്നിനും സ്ട്രെയിൻ ഇല്ല, ഒന്നിനും ഒരു ഒരു അധ്വാനം ഇല്ല, ഒന്നും വേണ്ട. എല്ലാം ഓർഡർ ചെയ്ത് കൊടുത്താ ഓണസദ്യ വീട്ടുമുറ്റത്തെ വീട്ടില് ഒന്ന് ഒരുങ്ങിയിരുന്നാ മതി. അതാണ് വലിയ സിനിമകളിലൊക്കെ നല്ല വേഷം ചെയ്യാന്നുള്ളത് ഏതൊരു ആർട്ടിസ്റ്റിനെ പോലെ എൻ്റെയും സ്വപ്നമാണ്. നല്ലൊരു ക്യാരക്ടർ എനിക്കായിട്ട് എവിടെയോ ഉണ്ട്, വരും, ഞാൻ ചെയ്യും, അംഗീകരിക്കും എന്ന് ഞാൻ സ്വപ്നം കാണുന്നു. ഇപ്പോൾ നാട്ടുകാരൊക്കെ വലിയ സപ്പോർട്ടാ. ഇപ്പോൾ അവർ തന്നെ ചോദിക്കുന്നു, ഏതാ പുതിയ സിനിമ കണ്ടില്ലല്ലോ, അതിൽ കണ്ടു, ഇതിൽ കണ്ടു, ഇന്നലെ നിങ്ങളുടെ സിനിമ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ സിനിമകൾ കാണാൻ അവരെ ആഗ്രഹമുണ്ട്. സിനിമയിൽ വന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല. ഇവരുടെ പല കുടുംബങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ ഒത്തിരി പ്രതികൂലമായ പ്രതികരണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അപ്പം എൻ്റെ കുടുംബം, എൻ്റെ ഹസ്ബൻഡും മക്കളും എൻ്റെ കൂടെ നിന്നുകൊണ്ട് ഞാൻ ഇവിടെ വരെ ഇവിടെ വരെ എത്തിയത്. ഇപ്പം പക്ഷേ എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ്, എല്ലാവരും അംഗീകരിക്കാനും തുടങ്ങി. ഇപ്പം ഇനി വേണ്ടത് നല്ല വേഷങ്ങളാണ്. ഓക്കെ, താങ്ക് യു. ദിനത്തിൽ നമ്മളോടൊപ്പം ഇത്രയും നേരം തൻ്റെ വിലപ്പെട്ട സമയം ചിലവഴിച്ച മലപ്പുറത്തിൻ്റെ സ്വന്തം മുത്തായിട്ടുള്ള രമചേച്ചിക്ക് ഞാൻ ആദ്യം തന്നെ അവക്കാട കപ്പലിൻ്റെ ഓണാശംസകൾ, അതേപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, നന്ദി, മനസ്സറിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത്രയും അല്ലേ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് ചിലവഴിച്ചു, ഇവിടെ ഇരുന്നു നമ്മളുമായിട്ട് നല്ല രസകരമായിട്ട് ഒരു എന്താ പറയുക, ഒരു ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ ഒരു സിനിമാ നടി എന്നുള്ള രീതിയിലുള്ള ഒരു ഇതും ഇല്ലാതെ എന്നെപ്പോലെ എന്നോടൊപ്പം ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ സംസാരിച്ച് ചേച്ചിയുടെ ഓണവിശേഷങ്ങളും ചേച്ചിയുടെ ബാക്കിയുള്ള എല്ലാ വീട്ടുവിശേഷങ്ങളൊക്കെ നമ്മളുമായിട്ട് ചിലവഴിച്ച് സംസാരിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവ ചേച്ചിക്ക് ഇനിയും ദൈവാനുഗ്രഹത്താൽ ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ, വേഷങ്ങൾ കിട്ടട്ടെ. മലപ്പുറത്തിന് ഇനിയും ഒരുപാട് അഭിമാനം പാത്രമാവാൻ നമ്മുടെ രമചേച്ചിക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.